സച്ചിൻ, ഏറ്റവും പ്രധാനം എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ LDFന് കൂടുതൽ വോട്ടുള്ള അല്ലെങ്കിൽ LDFന്റെ ശക്തി കേന്ദ്രമായ ഒരു ഇടം കൂടിയാണ് ഈ ഇവിടെ പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകളൊക്കെ ആ നിലയിലുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അവസാന മണിക്കൂറുകളിൽ UDFന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതിൽ ഉറപ്പുമാണ്. ഇപ്പോൾ സംഘർഷാവസ്ഥ അവിടെ അയവ് വന്നിട്ടുണ്ടോ സച്ചിൻ? സംഘർഷാവസ്ഥയ്ക്ക് അകത്ത് പോളിംഗ് സാധാരണഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണോ? തീർച്ചയായും അസിത, സംഘർഷാവസ്ഥക്ക് അയവ് വന്നിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ പോലീസിൻ്റെ ഇടപെടലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥക്ക് കുറവ് വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഇപ്പം ഈ വെണ്ണക്കരയിൽ നേരത്തെ അസിത പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള വെണ്ണക്കരയിലെ ഈ ബൂത്തിൽ രാഹുലിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് തികച്ചും പരാജയ ഭീതി കൊണ്ട് തന്നെയാണ്. രാഹുലിനെ കയ്യേറ്റം ചെയ്തു എന്ന രൂപത്തിൽ മറ്റു മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം സംഘമായി ഒരു സംഘം പ്രചരണത്തിന് പോകുന്നത് പോലെ പോളിംഗ് ബൂത്തിലേക്ക് വലിയൊരു സംഘമായി എത്തിക്കൊണ്ടാണ് ഈ ഒരു അക്രമ പ്രവർത്തനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം നടന്നത്. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടലംഘനം കൂടിയാണ്. കാരണം പോളിംഗ് ബൂത്തിൽ എത്തി വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടാക്കി, UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായിരിക്കുകയാണ്. അത് യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന ഇതാണ് LDFന്റെ നേതാക്കളൊക്കെ ഉന്നയിക്കുന്നത്. കൈ ചൂണ്ടിക്കൊണ്ട് സ്ഥാനാർത്ഥി കൈ ചൂണ്ടിക്കൊണ്ട് പ്രവർത്തകരെ, അതായത് വോട്ട് ചെയ്യാൻ എത്തിയ ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതാണ് ഈ ഇത്തരത്തിലൊരു സംഘർഷ സാധ്യതയിലേക്ക് കടന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥി പോളിംഗ് ബൂത്തിൽ ഉള്ളിലേക്ക് കയറുകയും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നവരും സ്ഥാനാർത്ഥിക്കൊപ്പം കയറുകയും ചെയ്തതാണ് സംഘർഷ സാധ്യത. പോളിംഗ് ഏജൻറ്റുമാർ അത് തടയാൻ ശ്രമിച്ചു. അപ്പോൾ രാഹുൽ ആക്രോശിച്ച് രാഹുലും രാഹുലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അക്രമത്തിന് ഒരു നേതൃത്വം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിന് ഇപ്പോൾ അയവ് വന്നിരിക്കുകയാണ്. പോലീസിൻ്റെയും സംസ്ഥാന പോലീസിൻ്റെ കൃത്യമായ ഇടപെടലുണ്ടായി. രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം ചട്ടലംഘനത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് LDFന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അസിത, ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വെണ്ണക്കര സ്കൂളിലാണ് UDF സ്ഥാനാർത്ഥി അവസാന മണിക്കൂറുകളിൽ ബൂത്തിലെത്തി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയോടൊപ്പം ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി എത്തിയതാണ് സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. പോലീസ് എത്തി ഈ UDF പ്രവർത്തകരെ പിരിച്ചുവിടുകയായിരുന്നു. വിവരങ്ങൾ നൽകിയത് സച്ചിൻ വള്ളിക്കാടാണ്.